കേരളത്തിലെ CPM ഭരണത്തിനെതിരെ ദേശീയ തലത്തിൽ വരെ പ്രചരണം ശക്തമാക്കുകയാണ് BJP. മറുപടിയുമായി CPM. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചൂടിനെ പോലും കവച്ചു വയ്ക്കുന്നു പല ദിവസവും ഈ സംഭവ വികാസങ്ങൾ. പോയിന്റ് ബ്ലാങ്കിന്റെ ഈ ലക്കത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. സ്വാഗതം. കേരളത്തിൽ അങ്ങനെ വലിയ ശക്തി ഒന്നും ഇല്ലാത്ത BJP ചർച്ച ചെയ്ത് മറുപടി കൊടുത്ത് BJP അത്യാവശ്യം മൈലേജ് ഉണ്ടാക്കി കൊടുത്തു CPM. അങ്ങനെയും ഉണ്ട് ഈ തർക്കങ്ങളുടെ ഒരു മറുവശമായി പറയുന്നത്. CPM എങ്ങനെയാണ് ഈ തർക്കങ്ങൾക്കുള്ള മറുപടിയെ കാണുന്നത്? BJP ഇന്ത്യ രാജ്യം ഭരിക്കുന്ന കക്ഷിയല്ലേ, അപ്പോൾ അവർ നടത്തുന്ന പ്രചരണത്തിന് മറുപടി നൽകേണ്ടുന്ന ഉത്തരവാദിത്വം CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രമല്ല, RSS നിയന്ത്രിക്കുന്ന ഒരു കക്ഷിയാണ് BJP. അവർ നടത്തുന്ന എല്ലാ പ്രവർത്തനത്തിനും ഒരു ആസൂത്രണമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് കേരളത്തെ എത്തിക്കാനാണ് അവർ പ്രചരണ പരിപാടിയുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. അത് തടയുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെയും മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിനെതിരെ ദിവസവും പ്രകടനം. അങ്ങനെ ഒരു സമര രീതിയോ പ്രതിഷേധ രീതിയോ കേരളം കണ്ടിട്ടില്ല, ഇന്ത്യയിലും അങ്ങനെ അത്ര വലിയ കാര്യമായിട്ട് നമ്മൾ കേട്ടിട്ടുമില്ല. ഭയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമുണ്ടോ? അത് വളരെ ഗൗരവമാണോ അതോ CPM അതിനെ അങ്ങ് അവഗണിക്കുകയാണോ? CPMന്റെ കേന്ദ്ര ഓഫീസിന് നേരെ തുടർച്ചയായ മാർച്ച് നടത്താനുള്ള തീരുമാനം അസാധാരണമായൊരു നടപടിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. ഫാസിസ്റ്റുകൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുക. ഹിറ്റ്ലറുടെ രീതി ഇതായിരുന്നു. എതിർപക്ഷത്തുള്ള ആളുകളെ ഒന്നും പ്രവർത്തിക്കാൻ സമ്മതിക്കാത്തതായിരുന്നു ഹിറ്റ്ലർ സ്വീകരിച്ച പ്രവർത്തന രീതി. അതേ തന്ത്രമാണ് RSS ഇന്ത്യയിൽ പ്രയോഗിക്കാൻ തയ്യാറായിരിക്കുന്നതാണ് CPM ആസ്ഥാനത്തേക്ക് നടത്തുന്ന ഈ മാർച്ച്. ഇത് CPM കേന്ദ്ര കമ്മിറ്റിയുടെ ദൈനംദിന പ്രവർത്തനം സ്തംഭിപ്പിക്കാനാണ്. ഇതൊരു തുടക്കമാണ്. ഇന്ന് CPMനെതിരായിട്ട് നടക്കുന്നു, നാളെ കോൺഗ്രസ്സിനെതിരായിട്ട് നടക്കും. ഇത് കണ്ടില്ലെന്നടിക്കാൻ സാധിക്കില്ല. ഇത് അവഗണിക്കേണ്ടുന്നൊരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് ദേശവ്യാപകമായി ഇതിനെതിരായി 9-ാം തീയതി CPMന്റെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ രാജ്യത്തുടനീളം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. CPM ഭയപ്പെടുന്നുണ്ടോ ഇത് ഒരു പക്ഷേ കയ്യാങ്കളിയിലേക്കോ മറ്റ് കാര്യങ്ങളിലേക്കോ നീങ്ങാം ദില്ലിയിലെന്ന്? കയ്യാങ്കളി കൊണ്ട് പരിഹരിക്കപ്പെടേണ്ടുന്ന ഒരു പ്രശ്നമല്ല ഇത്. കയ്യാങ്കളി കൊണ്ട് RSSനെ നേരിടുന്നതും ശരിയല്ല. ഇതെല്ലാ പാർട്ടികളും ഇങ്ങനെ തുടങ്ങിയാൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് രാജ്യത്ത് പ്രവർത്തിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും കോൺഗ്രസ് ഒരു പ്രതികരണം നടത്തിയില്ല. മറ്റ് കക്ഷികൾ മൗനം പാലിക്കുകയാണ്. ഈ മൗനം അപകടകരമാണ്. BJPയും CPMയും തമ്മിലുള്ള ആരാണ് അക്രമകാരി, ആരാണ് ഗുണ്ട എന്നുള്ള തർക്കം അവസാനം എത്ര പേർ മരിച്ചു എന്ന തർക്കത്തിലേക്ക് എത്തി നിൽക്കുന്നു. CPM രക്തസാക്ഷികൾ 246-ന് മുകളിൽ, BJPയുടെ ബലിദാനികൾ 150. ഇങ്ങനെ മരിച്ചവരുടെ കണക്ക് പറഞ്ഞുള്ള ഒരു ചർച്ച എത്രത്തോളം നമ്മുടെ രാഷ്ട്രീയത്തിന് നല്ലതാണ്? അല്ല, മരിച്ചവരുടെ കണക്ക് പറയാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെട്ടതാണ്. അതിന് കാരണം CPM ആണ് കേരളത്തിൽ അക്രമം നടത്തുന്നത് എന്നതാണ് ദേശവ്യാപകമായി നടത്തുന്ന പ്രചാരവേല. ഇത്രയധികം ആളുകൾ, CPMന്റെ ആളുകൾ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വസ്തു ദേശീയ തലത്തിൽ അറിയില്ല. ഇവിടെ നടക്കുന്ന സംഭവം ഞങ്ങളുടെ പാർട്ടി സഖാക്കൾ കൊല ചെയ്യപ്പെട്ടാൽ അതൊരു ദേശീയ വാർത്തയല്ല. RSSന്റെ ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ അതൊരു ദേശീയ വാർത്തയാണ്. അതവർ ദേശീയ തലത്തിൽ പ്രചരണവും നടത്തുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ വസ്തുത എന്താണ്? ആരാണ് അക്രമം നടത്തിയത്? കൊലപാതകം ആരാണ് നടത്തിയത്? ഇത് സംബന്ധിച്ചുള്ള കാര്യം പറയുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മോശക്കാരാണെന്നൊരു സ്ഥിതി ഉണ്ടാകുമോ? 246, 150 എന്ന് പറഞ്ഞാൽ രണ്ടും സംഖ്യ മോശമാണ്. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്. ഇത് പല സ്ഥലത്തും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ആരാണ് തുടക്കം കുറിച്ചത് അത് ജനങ്ങൾ വിലയിരുത്തും. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നാണ്. അക്രമം വഴി ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയില്ല. അക്രമം വഴി ഒരു പാർട്ടി ഇല്ലാതാക്കാനും കഴിയില്ല. പാർട്ടി ഇല്ലാതാക്കുമായിരുന്നെങ്കിൽ ഇത്രയേറെ ആളുകൾ കൊല ചെയ്യപ്പെട്ട CPIM കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാകുമായിരുന്നോ? ഇതേ യുക്തി വേണമെങ്കിൽ CPMനെതിരെയും പറയാം. കണ്ണൂരിൽ പലയിടത്തും CPM ബാക്കിയുള്ളവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. ഇതേ യുക്തി തിരിച്ചും പറയാവുന്നതേ ഉള്ളൂ. അങ്ങനെ പ്രവർത്തിക്കാൻ CPMന്റേത് കൊണ്ട് സാധിക്കാത്ത ഒരു പ്രദേശത്തിൻ്റെ പേര് പറയട്ടെ, അവിടെ പ്രവർത്തിപ്പിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം എന്ന് ഉഭയകക്ഷി യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞതാണല്ലോ. മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞതാണല്ലോ. BJP ചില സ്ഥലങ്ങളും പറഞ്ഞിരുന്നു തോന്നുന്നു. അതെ, ആ പറഞ്ഞ സ്ഥലത്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ? അവർ കുറേ സ്ഥലത്ത് ഞങ്ങളെ തടസ്സപ്പെടുന്ന കാര്യം പറഞ്ഞു. അവിടെ ഇടപെടാൻ അവർ തയ്യാറായിട്ടില്ലല്ലോ. എവിടെയാണ് അവർക്ക് തടസ്സം? ഇപ്പോഴും പറയട്ടെ, അവർ വലിയ തടസ്സം പറഞ്ഞൊരു സ്ഥലമാണല്ലോ പിണറായി.
പിണറായിയിൽ കൂടിയാണല്ലോ അമിത്ഷായുടെ നേതൃത്വത്തിൽ ജാഥ നടത്തുമെന്ന് പറഞ്ഞു. അമിത്ഷാ ഒന്ന് മുങ്ങിക്കളഞ്ഞു, പക്ഷേ ബാക്കിയുള്ള ആൾ സ്വതന്ത്രമായി പോയില്ലേ? ആരെങ്കിലും ഒന്ന് കൂക്കി വിളിക്കുക പോലും ചെയ്തിട്ടുണ്ടോ? കൂക്കി വിളിച്ചില്ലെന്നും ശരിയാണ്, പക്ഷേ കടകളൊക്കെ അടച്ചൊരു ഹർത്താലിന് പ്രതിവിധി ഉണ്ടാക്കാൻ ശ്രമിച്ചു. കടകളാരും സ്വയമേത അടച്ചു പോകുന്നതിനായിരിക്കും കട തുറന്നു വെക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. എല്ലാവരും അടച്ചു. ബി ജെ പിക്കാർ വരുന്നുണ്ട് കട തുറന്നു വെക്കുക. ആരെങ്കിലും കട തുറന്നു വെക്കുമോ ഇവർ വരുന്നു എന്ന് പറഞ്ഞാൽ? അത്രയ്ക്ക് ഗോസംരക്ഷകന്മാരായിട്ട് നടക്കുന്ന സേനക്കാർ പശുക്കളെ സംരക്ഷണം എന്ന് പറഞ്ഞ് മനുഷ്യനെ കൊല്ലുന്ന ആൾ മറ്റ് സ്റ്റേറ്റിൽ നിന്നല്ലേ ആൾ വന്നിരിക്കുന്നു? ഭീതി പരത്തി അവർ ജനങ്ങളെ കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഈ യാത്രയൊക്കെ കഴിയുമ്പോൾ അത്യാവശ്യം പബ്ലിസിറ്റി ഒക്കെ കിട്ടി പാർലമെൻറ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ബി ജെ പി 1 മുതൽ 4 സീറ്റ് വരെയൊക്കെ നേടിക്കളയും, അതിനുള്ള പശ്ചാത്തലമുണ്ട്, അതിനുള്ള ഒരു വലിയ പദ്ധതി, അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നു. സി പി എം ഒട്ടും ഭയക്കുന്നില്ലേ? അതിപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെയുള്ള പല ആലോചനകളും നടത്തും. കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ സന്നാഹങ്ങളോടും കൂടി കേന്ദ്രത്തിൽ ബി ജെ പിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടല്ലേ ഇലക്ഷനെ നേരിട്ടത്. 70+1 എന്നായിരുന്നു പ്രഖ്യാപനം. ഇപ്പോൾ ആളുകൾ ഓർക്കുന്നുണ്ടാവില്ല. അപ്പോൾ കേരളം ആർ എസ് എസിൻ്റെ പരിപ്പ് വേവുന്നൊരു സ്ഥലമല്ല എന്നതാണ് വസ്തുത. അത് ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർ ശക്തമായി ചെയ്യും. ഞങ്ങളത് കുറച്ച് കാണുന്നില്ല. കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ടും കോർപ്പറേറ്റിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടും കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അവർ വലിയ തോതിൽ കേരള രാഷ്ട്രീയത്തിൽ ഇടപെടും. അവരുടെ ഒരു ലക്ഷ്യം തന്നെയാണത്. പക്ഷെ അതിനെ നേരിടാൻ കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾക്ക് ഇപ്പോഴും കരുത്തുണ്ട്. ബി ജെ പിയുടെ കേരളത്തിലെ മുന്നണിയുടെ കാര്യത്തിൽ ബി ഡി ജെ എസ് വലിയ അതൃപ്തിയൊക്കെ പ്രകടിപ്പിക്കും, വേണമെങ്കിൽ മുന്നണി മാറാം എന്നൊക്കെ സൂചനകൾ കൊടുത്തപ്പോൾ ശക്തമായ നിലപാടെടുത്ത ആൾ താങ്കളാണ്. അത് ജാതിയുടെ പേരിലുണ്ടാക്കിയ പാർട്ടിയാണ്, അവരുമായി യോജിക്കുന്ന പ്രശ്നമില്ല. ഒരു സ്ട്രാറ്റജി നിലയിൽ പോലും ബി ഡി ജെ എസിനോടുള്ള സമീപനം മാറ്റുന്ന കാര്യം ആലോചനയില്ല. ബി ഡി ജെ എസ് ഉണ്ടാക്കിയത് ആർ എസ് എസ് ആണ്. ആർ എസ് എസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ഡി ജെ എസ്. അത് അശോക് സിംഗാൾ ഇടപെട്ടുകൊണ്ടാണ് അതിന് തുടക്കം കുറിക്കുന്നത്. പിന്നീട് അത് ബി ജെ പി ഏറ്റെടുത്തു, നരേന്ദ്രമോദി ഏറ്റെടുത്തു, അങ്ങനെ 104 ഹിന്ദു സംഘടനകളെ ഏകോപിപ്പിച്ചു. അങ്ങനെയാണ് ആ പാർട്ടി രൂപം കൊള്ളുന്നത്. സാമുദായിക അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന പാർട്ടികളുമായി രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കാൻ പാടില്ല എന്നത് സി പി എം നേരത്തെ എടുത്ത തീരുമാനമാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയാണെന്ന് സി പി എമ്മിന് അഭിപ്രായമുണ്ട്. മുസ്ലിം ലീഗ് നേരത്തെ സ്വീകരിച്ച പല നിലപാടുകളും മതമൗലികവാദ നിലപാടുകളാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്. പള്ളികളാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രം. നിരവധി പള്ളികളുടെ ഖാസിയായിട്ടുള്ള പാണക്കാട്ട് തങ്ങളാണ് ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, സ്റ്റേറ്റ് പ്രസിഡന്റ്. അങ്ങനെയുള്ളൊരു സംഘടന ഒരു മതനിരപേക്ഷ സംഘടനയാണെന്ന് അവകാശപ്പെടാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ മുസ്ലിം ലീഗ് ഇതുവരെ മതമൗലികവാദ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടില്ല. അങ്ങനൊരു സംഘടനയുമായി കൂട്ടുകൂടാൻ സി പി എമ്മിന് സാധ്യമല്ല എന്നുള്ള നിലപാട് പാർട്ടി നേരത്തെ വ്യക്തമാക്കിയതാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം താങ്കൾ പറഞ്ഞു, മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയാണ് എന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല, ഞാനീ പറഞ്ഞതിനകത്ത് എല്ലാം അർത്ഥമാക്കുന്നുണ്ട്. അത് മുസ്ലിം ലീഗ് എടുക്കുന്ന സമീപനമാണ് പ്രശ്നം. അവരിപ്പോഴും ഒരു മതനിരപേക്ഷ പ്രസ്ഥാനമാണെന്നോ അവരിതുവരെ പറഞ്ഞിട്ടില്ല. ബി ഡി ജെ എസ് അപ്പോൾ ഇനി മാറ്റി പറഞ്ഞാൽ അവർ ഞങ്ങളൊരു വർഗീയ കക്ഷിയല്ല, ഞങ്ങൾ മതനിരപേക്ഷ നിലപാടെടുക്കാം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് കൊടുക്കുന്ന ഇതേ ഇളവുകൾ കൊടുക്കുമോ? അല്ല, ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഇളവില്ല എന്നാണല്ലോ ഈ പറഞ്ഞത്. ഒരുപോലെയാണ്, ഞങ്ങൾക്ക് മുസ്ലിം ലീഗുമായിട്ടൊരു കൂട്ടുകെട്ടില്ല. ഇതിടക്കിടെ ഇങ്ങനെ ചോദിക്കുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള ചോദ്യം എന്തെങ്കിലും കവിഞ്ഞ് ഞങ്ങളുടെ അജണ്ട വളരെ വ്യക്തമാണ്. അല്ല, മുസ്ലിം ലീഗിനോ സി പി എമ്മിലോ ചിലർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചേരേണ്ടതല്ലേ എന്നൊരു മോഹമുള്ളതായി പറയപ്പെടുന്നുണ്ട്. അതിപ്പോൾ ഓരോ പാർട്ടിക്കകത്ത് പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. വർഗീയ കക്ഷികൾക്കെതിരെ ശക്തമായ നിലപാട്. പക്ഷേ അൽഫോൻസ് കണ്ണന്താനം ബി ജെ പിയുടെ മന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹത്തിന് വിരുന്നു കൊടുത്തു സംസ്ഥാന സർക്കാർ. ഒരു മന്ത്രിയെ നമ്മൾ മാനിക്കണം, അംഗീകരിക്കണം, പക്ഷേ ഒരു അമിത സ്നേഹം കാണിച്ചതുപോലെ തോന്നി സംസ്ഥാന സർക്കാർ. അല്ല, അങ്ങനെ ഒരു അമിത സ്നേഹവും വിരുന്നു കൊടുക്കുന്നു. അല്ല, അതിപ്പം അൽഫോൻസ് കണ്ണന്താനം മാത്രമല്ല, കേന്ദ്രത്തിൽ ഏത് മന്ത്രി വന്നാലും വിരുന്നു കൊടുക്കുന്നുണ്ട്. നരേന്ദ്രമോദി കേരളത്തിൽ വന്നാലും പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ സ്വീകരിക്കും. അത് പ്രധാനമന്ത്രി എന്നുള്ള നിലയിലാണ്, ബി ജെ പി നേതാവ് എന്നുള്ള നിലയിലല്ല. അമിത്ഷായനെ സ്വീകരിക്കില്ല. അത് വ്യത്യാസമുണ്ട്, പാർട്ടി നേതാവും മന്ത്രി എന്നുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ പാർട്ടി സെക്രട്ടറിയായ താങ്കളും ആ വിരുന്നിൽ പങ്കെടുത്തു, സി പി എമ്മിന് അതിനകത്ത് എന്താ സ്റ്റേക്ക്? അല്ല, ഞാൻ പങ്കെടുത്തത് മുഖ്യമന്ത്രി പങ്കെടുത്ത വിളിച്ച യോഗത്തിനകത്ത്, ആ മീറ്റിങ്ങിനകത്ത് ഞാനും പങ്കെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ വിരുന്ന് കൊടുത്തിട്ടില്ല. അതല്ല, ഇത് കണ്ണന്താനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിയ വിരുന്നിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുമ്പോൾ ഈ പഴയ വലിയ വിരോധവും, നമ്മുടെ കൂടെ നിന്ന ഒരാളാണ്, പാർട്ടിയുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചിട്ട് പിന്നെ മറുകണ്ഠം ചാടിയ ആളാണ്, സി പി എം ലൈനിൽ പറഞ്ഞാൽ കുലംകുത്തിയാണ്, അതിലാണ് പാർട്ടി സെക്രട്ടറി പങ്കെടുത്തത്. പാർട്ടി സെക്രട്ടറി പങ്കെടുത്തു എന്നുള്ളത് മുഖ്യമന്ത്രി പങ്കെടുത്ത, മുഖ്യമന്ത്രിയാണത് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് എന്നെ വിളിച്ചത്, കണ്ണന്താനം വിളിച്ചിട്ട് പോയതല്ല ഞാൻ. അത് ഞാൻ അംഗീകരിക്കുന്നു സാർ, പക്ഷേ ഇത്
കണ്ണന്താനത്തിന് വേണ്ടി കണ്ണന്താനത്തെ അതിനെ ബഹുമാനാർത്ഥം അപ്പോൾ കണ്ണന്താനാടെ വരുമ്പോൾ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാൽ അതായിരിക്കും, അതിൻ്റെ കാര്യമില്ല. ഇതൊന്നും യാന്ത്രികമായിട്ട് കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമല്ല. ഇപ്പോൾ കണ്ണന്താനത്തിന് ഒരു ഭക്ഷണം കൊടുത്തതുകൊണ്ട് സി പി എമ്മിൻ്റെ നിലപാടൊന്നും മാറാൻ പോകുന്നില്ല. ഒരു ഭക്ഷണം കൊണ്ട് തീരുമാനിക്കുന്ന കാര്യമല്ല രാഷ്ട്രീയ നിലപാട്. കണ്ണന്താനത്തിനെ എതിർക്കുമ്പോൾ ശക്തമായിട്ട് എതിർക്കും. ഇപ്പോൾ ഞാൻ തന്നെ കണ്ണന്താനത്തിനെതിരെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സ്നേഹം എന്താ അവിടെ കാണിക്കാത്തത്? കണ്ണന്താനം എന്നെ വിമർശിക്കുന്നുണ്ടല്ലോ. ഇന്നലെ കണ്ണന്താനം പറഞ്ഞു കേട്ടിട്ടില്ലേ, ഈ ശരിക്കുള്ള സിംഹത്തെ കാണാത്തത്, സിംഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഒരു സിംഹ കെണിയിൽപ്പെട്ട് നിൽക്കുകയാണ്. സിംഹക്കൂട്ടിലകപ്പെട്ട കണ്ണന്താനമാണ് ഇപ്പോഴത്തെ കണ്ണന്താനം. അതുകൊണ്ട് വരണ്ടിരിക്കുകയാണ് അദ്ദേഹം സിംഹക്കൂടിപ്പെട്ടിട്ട്. സി പി എം വിട്ട് പാർട്ടി മാറിയാൽ കമ്മ്യൂണിസത്തിൽ തന്നെ നിൽക്കുന്ന, ഇപ്പോൾ ഒഞ്ചിയത്ത് ആരംഭിയുണ്ടായി, അന്ന് അവിടെ പോയി കുലം കുത്തികൾ എന്നാണ് പരസ്യമായി പറഞ്ഞത്. ആ പാർട്ടിയാണ് കണ്ണന്താനം മന്ത്രിയായി വരുമ്പോൾ പാർട്ടി സെക്രട്ടറി അടക്കം പാർട്ടിയുടെ ആളുകളൊക്കെ പോയിട്ട് വിരുന്നിൽ പങ്കെടുക്കുകയും വളരെ സന്തോഷമായിട്ട് വിരിയാൻ കണ്ടത്. ഈ ഒരു വ്യത്യാസമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അല്ല, അതിപ്പോൾ ആർ എം പിയുടെ ആളുകൾ തെറ്റിതിരുത്തി വന്നാൽ സി പി എമ്മിലേക്ക് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. അല്ല, ഞാൻ പറഞ്ഞത് കുലംകുത്തികൾ എന്ന് വിളിക്കുന്നത് അവർ കമ്മ്യൂണിസം വിട്ടുപോയിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിട്ടുപോയുള്ളൂ. അവർ കുലംകുത്തികൾ. അൽഫോൺസ് കണ്ണന്താനം പാർട്ടിയുടെ വോട്ട് വാങ്ങി ജയിച്ച എം എൽ എ പിന്നീട് മറുകടി. അൽഫോൺസ് കണ്ണന്താനം ഒരിക്കലും സി പി എമ്മിൻ്റെ മെമ്പറായിട്ടില്ല. വേണ്ട, പക്ഷേ സി പി എമ്മിൻ്റെ ബന്ധുവായിരുന്നു. അദ്ദേഹം ഒരു സ്വതന്ത്രനായിരുന്നു. സ്വതന്ത്രമായ ആളുകൾ ഇങ്ങനെ പലപ്പോഴും മാറിയിട്ടുണ്ട്. ഈ മഞ്ഞളാങ്കുഴി അലി ഞങ്ങളെ സ്വതന്ത്രനായിരുന്നില്ലേ, അയാൾ മാറിയിട്ടില്ലേ. അങ്ങനെ പല ആളുകളും മാറിയിട്ടുണ്ട്. സ്വതന്ത്രന്മാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ സ്ഥായിയായിട്ട് ചിലപ്പോൾ നിൽക്കണമെന്നില്ല, അവർ ചിലപ്പം വരും പോകും. അങ്ങനെ അവരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ല, ഇതൊരു രാഷ്ട്രീയ നിലപാടിലെ ഒരു ചെറിയ വെള്ളം ചേരലാണോ? അങ്ങനെ നമുക്ക് അങ്ങനെ വിരോധമൊന്നും വേണ്ട, ഇതൊക്കെ രാഷ്ട്രീയമല്ലേ, ഇതൊക്കെ സംഭവിക്കും, അങ്ങനെയാണ്. രാഷ്ട്രീയ വിരോധം വെക്കേണ്ട സമയത്ത് രാഷ്ട്രീയ നില വിരോധം തന്നെ പ്രകടിപ്പിക്കും. അതിൽ യാതൊരു വ്യത്യാസവും ആരുമായിട്ടും ഉണ്ടാവില്ല. അതേ സന്ദർഭത്തിൽ ഇപ്പോൾ ഒരാളൊരു കണ്ടുമുട്ടി ലോഗിൻ ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് സൗഹൃദ ബന്ധം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അത് ഇവിടെ വന്നു, കുഞ്ഞാലിക്കുട്ടി ഇവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടു, വാ കുഞ്ഞാലിക്കുട്ടിയാണ്, ലീഗാണ്, ഞാനപ്പോൾ ഇറങ്ങിപ്പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, രാഷ്ട്രീയ നിലപാട് അമ്പലത്തിൽ പോയാൽ മാറുമോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു, അവിടെ ചടങ്ങുകൾ പങ്കെടുത്തു. അതൊന്ന്, രണ്ട്, ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പുഷ്പാഞ്ജലിയോ അങ്ങനെ എന്തോ നടത്തുകയും ചെയ്തു. സി പി എമ്മിൻ്റെ ഇക്കാര്യത്തിലെ നിലപാടെന്താണ്? സി പി എമ്മിന് വ്യക്തമായ നിലപാടുണ്ട്. ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് സി പി എം എതിരല്ല. പാർട്ടി അംഗങ്ങൾ ആർക്കും ക്ഷേത്രത്തിൽ പോകാം, വിശ്വാസമുള്ള ആൾക്ക് ക്ഷേത്രത്തിൽ പോകാം. വിശ്വാസികൾക്ക് പാർട്ടി അംഗത്വം കൊടുക്കാൻ പാടില്ല എന്ന് പാർട്ടി ഭരണഘടനയിലില്ല. ഈ മന്ത്രി ഒരു ദൈവവിശ്വാസിയാണ്. അല്ല, ദൈവവിശ്വാസിയായതുകൊണ്ടല്ല അയാൾ അവിടെ പോയത്. അയാൾ പോയത് അയാൾ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിലാണ്. ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ക്ഷേത്രങ്ങളിൽ പോകേണ്ടതായിട്ട് വരും, അത് ഒരു തെറ്റല്ല. അവിടെ അദ്ദേഹം ചെന്ന സന്ദർഭത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയിൽ ചില വ്യതിരക്ത നിലപാട് സ്വീകരിക്കേണ്ടതായിരുന്നു. അത് സ്വീകരിക്കുന്നതിൽ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിൽ തനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പാർട്ടിക്ക് അത് സമ്മതിച്ചിട്ടുമുണ്ട്. അത് ഭാവിയിൽ അദ്ദേഹം കരുതലുണ്ടാവണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുന്ന നിലപാട്. ഇത് അവിടെ പോയി ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നുള്ളതാണോ വ്യതിരക്ത നിലപാട്, അതോ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി പുഷ്പാഞ്ജലി കഴിപ്പിച്ചു, ഇതിൽ ഏതൊക്കെ പെടും, ഇതിനകത്ത് ചെയ്യാൻ പാടില്ല? അത് ഓരോന്നായിട്ട് വിലയിരുത്തേണ്ട കാര്യമില്ല. പൊതുവിലുള്ള നിലപാട് പറഞ്ഞു കഴിഞ്ഞു, അത്ര നിന്നാൽ മതി. മൊത്തത്തിൽ അതിൽ കൂടുതൽ പോണ്ടത് അത്രേ ഉള്ളൂ. ജയരാജൻ പാർട്ടി നോമസിന് വിദ്ധമായിട്ട് വന്നു എന്നുള്ള ആക്ഷേപം വന്നപ്പോൾ അദ്ദേഹം സ്വയം രാജിവെച്ചു. അദ്ദേഹത്തിൻ്റെ രാജിയും വിജിലൻസ് എൻക്വയറിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു ധാർമ്മിക പ്രശ്നമാണ് താങ്കൾ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമല്ലേ? നിങ്ങൾ വേറൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയുള്ള ചോദ്യത്തിലാക്കാണ് ഉദ്ദേശിക്കുന്നത്, അതെനിക്ക് മനസ്സിലായി. കേരള രാഷ്ട്രീയത്തിൽ മൊത്തം കലക്കി മറിച്ച ഒരു സംഭവമായിരുന്നു സോളാർ വിവാദം. സോളാർ വിവാദത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ജുഡീഷ്യൽ കമ്മീഷൻ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്മേൽ അടുത്ത നടപടി എന്തെന്ന് കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അത്ര വലിയൊരു ആവേശം കാണുന്നില്ല. ഇപ്പോഴും ആ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് രഹസ്യമാണ്. സോളാർ കമ്മീഷനെ നിശ്ചയിച്ചത് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ചുകൊണ്ടാണ്. അതുപ്രകാരം കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയാൽ അപ്പോൾ തന്നെ പ്രസിദ്ധീകരിക്കുകയല്ല വേണ്ടത്. അത് മന്ത്രിസഭ ചർച്ച ചെയ്ത് അതിൻ്റെ പേരിലെടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് അതുൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പേരിൽ സ്വീകരിച്ച നടപടികൾ ആണ് പ്രസിദ്ധീകരിക്കേണ്ടത്. അതാണ് പിന്നീട് നിയമസഭയിലും സമർപ്പിക്കേണ്ടത്. ആക്ട് പ്രകാരം അങ്ങനെയാണ് അനുശാസിക്കുന്നത്. ഇതുപ്രകാരം മന്ത്രിസഭയ്ക്ക് ഇപ്പോഴത് കിട്ടി.
മന്ത്രിസഭ അത് സ്കൂട്ടിനി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് തലത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇത് മന്ത്രിസഭയാണ് ചർച്ച ചെയ്യേണ്ടത്. റിപ്പോർട്ട് മുഖ്യമന്ത്രി കിട്ടി, മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കയ്യിൽ വെച്ചിരിക്കുന്നു, അതിൻ്റെ നിയമോപദേശം തേടുന്നു. മന്ത്രിസഭയിലെ ഒരു മന്ത്രിമാരും ഇത് കണ്ടിട്ടില്ല, അതെന്താണ്? അന്ന് അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ റിപ്പോർട്ട് കിട്ടുമായിരുന്നില്ലേ? മന്ത്രിമാർ ചോർത്തു അല്ല, മന്ത്രിമാരുടെ കയ്യിൽ കിട്ടിയാൽ മന്ത്രിമാരെടുത്ത് മാത്രം നിൽക്കുമോ? അതിങ്ങനെ സ്റ്റാഫിൻ്റെ കയ്യിലേക്ക് പോകും, സ്വാഭാവികമായിട്ടും പുറത്തു വരുമില്ലേ? ഇത് മന്ത്രിസഭയുടെ മുമ്പിൽ ഇനി വെക്കാൻ പോകുന്നത് ഗവൺമെൻറ് മുഖ്യമന്ത്രി വെക്കുമ്പോഴേ മന്ത്രിസഭ അറിയൂ. ഈ കമ്മീഷൻ ആക്ട് അനുസരിച്ച്, താങ്കൾ പറഞ്ഞ ആക്ട് അനുസരിച്ച് ഇത് മന്ത്രിസഭയ്ക്കാണ് സമർപ്പിക്കുന്നത്, മുഖ്യമന്ത്രിക്കല്ല. സമർപ്പിച്ചാൽ മന്ത്രിസഭയിൽ മന്ത്രിമാർ കാണണം. മറ്റ് മന്ത്രിമാരാണല്ലോ ആക്ഷേപമുണ്ടേ പറയേണ്ടത്, നിങ്ങളല്ലല്ലോ ആക്ഷേപിക്കേണ്ടത്, നിങ്ങൾ മന്ത്രിസഭയിലില്ലല്ലോ. മന്ത്രിസഭയിലുള്ളൊരു മന്ത്രി പറയട്ടെ, എനിക്ക് റിപ്പോർട്ട് കാണണം എന്ന് ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, അത് ക്യാബിനറ്റ് രഹസ്യത്തിൻ്റെ ഭാഗമാണ്. ഒരു മന്ത്രി എനിക്ക് റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു മന്ത്രി പറയണ്ടേ, ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല, പറഞ്ഞോ. നിങ്ങളോട് പറഞ്ഞോ അപ്പോൾ കിട്ടിയതാണോ ഇല്ലെന്നാണോ? അല്ല, സ്വാഭാവികമായിട്ട് സാങ്കേതികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും, അത്രയേ ഉള്ളത് കണക്കാക്കിയാൽ മതി. അതിപ്പോൾ പരിശോധനയിലാണ്. പരിശോധന കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടും. ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്ന് അധികം കഴിയുന്നതിന് മുമ്പേ സി പി എമ്മിൻ്റെ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. അന്ന് ആക്ഷേപമുണ്ടായി, അപ്പോൾ തന്നെ വിജിലൻസ് എൻക്വയറിയും മറ്റു കാര്യങ്ങളും പോയി. പിന്നീട് വേറെ മറ്റൊരു മന്ത്രി മറ്റൊരു ആക്ഷേപത്തിൻ്റെ പേരിലും രാജിവെക്കേണ്ടി വന്നു. ഇപ്പോൾ മൂന്നാമത് തോമസ് ചാണ്ടിക്കെതിരെ ആലപ്പുഴയിൽ നികം നികത്തൽ, സർക്കാർ ഭൂമി കൈയേറ്റം, കായൽ നികത്തൽ, ഇത്തരം ആക്ഷേപങ്ങളുണ്ട്. ഈ മുമ്പ് സ്വീകരിച്ച രണ്ട് സംഭവങ്ങളിലും എടുത്ത് ആ ഒരു ആർജവം കാണുന്നില്ല സർക്കാരിന്. ആ രണ്ട് സംഭവം ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് നേരത്തെ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു പുതിയൊരു ആരോപണമാണ്. ആ ആരോപണത്തിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് നിയമപരമായ പരിശോധന നടത്തുകയാണ് വേണ്ടത്. ആ പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ആവശ്യമായ നടപടിയെടുക്കേണ്ടതുണ്ടെങ്കിൽ നടപടിയെടുക്കും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത ഒരാളെയും ഗവൺമെൻറ് സംരക്ഷിക്കില്ല. കളക്ടറാണ് ഇപ്പോൾ ഇത് അന്വേഷിക്കുന്നത്. പക്ഷേ ഒരു മന്ത്രിയുടെ പേരിലേക്ക് ഒരു ആരോപണം വരുമ്പോൾ ഇപ്പോൾ വിജിലൻസ് എൻക്വയറിയൊക്കെ വളരെ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്ന ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട്. വിജിലൻസ് മാത്രമല്ല ഇവിടുത്തെ അന്വേഷണ സംവിധാനം, ഇവിടുത്തെ കലക്ടർ ഒരു പ്രധാനപ്പെട്ട ഏജൻസി തന്നെയാണ്. കലക്ടർ റിപ്പോർട്ട് കിട്ടി വിജിലൻസ് അന്വേഷണത്തിൻ്റെതാണെങ്കിൽ ഗവൺമെൻറ് തീരുമാനിക്കും എന്ത് ചെയ്യണമെന്നുള്ളത്. ഇ പി ജയരാജ് നേരത്തിൽ വിജിലൻസ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്തത് തെറ്റല്ല, സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ല, മന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരിച്ചു വരാം എന്നൊരു ചർച്ചയുണ്ട്. അങ്ങനെ സി പി എം കരുതുന്നുണ്ട്. ജയരാജൻ രാജിവെച്ചത് വിജിലൻസ് എൻക്വയറി ഉണ്ടായതുകൊണ്ടല്ലേക്കും പോയി. വിജിലൻസ് എൻക്വയറിയും ആ ജയരാജൻ്റെ രാജിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ജയരാജൻ പാർട്ടി നോംസിന് വിദ്ധമായിട്ട് വന്നു എന്നുള്ള ആക്ഷേപം വന്നപ്പോൾ അദ്ദേഹം സ്വയം രാജിവെച്ചു. അദ്ദേഹത്തിൻ്റെ രാജിയും വിജിലൻസ് എൻക്വയറിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മന്ത്രിമാരെ സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണ്. അത് ഒരാളെ ഒഴിവാക്കാൻ പാർട്ടിക്ക് അധികാരമുണ്ട്, പുതിയൊരാളെ എടുക്കാനും അധികാരമുണ്ട്. അതൊക്കെ സി പി എം എടുക്കേണ്ടത് തീരുമാനമാണ്. ധാർമ്മിക പ്രശ്നമാണ്, കോടതിയുടെ നടപടിയുടെ ഭാഗമായിട്ട് എടുക്കേണ്ട തീരുമാനമല്ല. ഒരു ധാർമ്മിക പ്രശ്നമാണ് താങ്കൾ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ആ ധാർമ്മികത സി പി എം ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് വിജിലൻസ് എൻക്വയറി വരുന്നതിന് മുമ്പ് തന്നെ രാജി ആവശ്യപ്പെട്ടത്. ഇപ്പോൾ വിജിലൻസ് എൻക്വയറി തീരുമാനം വന്നതിന് ശേഷവും പഴയ നിലപാട് മാറ്റാത്തത്, അങ്ങനെ വേണം മനസ്സിലാക്കാൻ അല്ലേ? അത് ഞാൻ പറഞ്ഞത് വ്യക്തമല്ലേ? നിങ്ങൾ വേറൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയുള്ള ചോദ്യത്തിലാക്കാണ് ഉദ്ദേശിക്കുന്നത്, അതെനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ജയരാജൻ ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ പാർട്ടിയുടെ ഡോബ്സിന് വിരുദ്ധമായിട്ട് നടന്നൊരു കാര്യമാണ് എന്ന് കണക്കാക്കി അദ്ദേഹം തന്നെ സ്വയം രാജിവെച്ചു. അത് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും അത് സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. ആ നിലപാടാണ് പാർട്ടിയുടേത്. വിജിലൻസ് എൻക്വയറിനകത്ത് പ്രസക്തമേ അല്ല. വിജിലൻസ് എൻക്വയറിയും മറ്റു അന്വേഷണമൊന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. അത് അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതിന് കാത്തിരിക്കുന്ന പാർട്ടിയല്ല സി പി ഐ എം. വേങ്ങരയ്ക്ക് ശേഷം മന്ത്രിസഭ പുനഃസംഘടന എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഈ മന്ത്രിമാരുടെ പ്രകടനം വിലയിരുത്തുകയും അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സമയമാകുന്നുണ്ടോ? ഇപ്പോഴും മന്ത്രിസഭാ പുനഃസംഘടന പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. മന്ത്രിമാർ നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നത്, നല്ല ഭരണമാണ് കേരളത്തിൽ കാഴ്ചവെക്കുന്നത്. ഓരോ മന്ത്രിമാരും മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനം ജനങ്ങളിൽ വലിയ മതിപ്പുളവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് യു ഡി എഫുകാർ ചെയ്തതുപോലെ ഇടയ്ക്കിടെ മന്ത്രിമാർ മാറ്റി പരീക്ഷിക്കുന്ന ഒരു രീതിയല്ല ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ അജണ്ടയിൽ അതില്ല. ഏതെങ്കിലും ഒരാൾ പോയിട്ട് കണ്ടതുകൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടോ ഗവൺമെൻറ്റിനെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗവൺമെൻറ് ഇരയുടെ പക്ഷത്താണ് നിന്നത്. പക്ഷേ പാർട്ടി സഹായാർത്ഥികർക്ക് ഇത് മനസ്സിലാകുന്നില്ല, അവിടെയാണ് പ്രശ്നം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വളരെ വലിയ വിവാദവും അറസ്റ്റുമൊക്കെ നടന്നതാണ്. അതിനുശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ട നടനു വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിയവരിൽ പാർട്ടി വോട്ട് നേടി ജയിച്ച കെ ബി ഗണേഷ് കുമാർ എം എൽ എയുമുണ്ട്. നടനെ പിന്തുണച്ചവരിൽ പാർട്ടിയുടെ പിന്തുണയോടുകൂടി സർക്കാരിൻ്റെ നിന്ന് പ്രധാനപ്പെട്ട പദവിയിലെത്തിയ കെ പി എസ് സി ലളിതയുമുണ്ട്. ഇതെങ്ങനെയാണ് ഈ സർക്കാർ ഒരു നിലപാടെടുക്കുകയും സർക്കാരിനോട് അടുത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തല്ലാത്ത
ആളുകളൊക്കെ ഇങ്ങനെ സർക്കാരിനെ തള്ളിപ്പറയുകയും ചെയ്യുക ഫലത്തിൽ? അവർ സർക്കാരിനെ തള്ളിപ്പറഞ്ഞതായിട്ട് അതിനെ വിലയിരുത്തേണ്ടതില്ല. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരള കോൺഗ്രസ് ബിയുടെ എം എൽ എയാണ്. ഇടതുപക്ഷ ജനാധിപത്യമുള്ളൊരു ഘടകകക്ഷിയല്ല. ഈ കേരള കോൺഗ്രസ് ബിയുടെ നേതാവാണ്, മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ചെയർമാനാണ്. എന്നിട്ടവർ എൽ ഡി എഫിലെ ഘടകകക്ഷിയല്ല. മറ്റൊരു ഞങ്ങളെ പിന്താങ്ങുന്ന കുറേ കക്ഷികളുണ്ട്. അങ്ങനെയുള്ള കക്ഷികളിൽ പെട്ടൊരു കക്ഷിയാണ് കേരള കോൺഗ്രസ് ബി. അതെ, ആ കൂട്ടത്തിൽ പോലെ ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. അദ്ദേഹം എൽ ഡി എഫിൻ്റെ യോഗത്തിൽ വരുന്ന ആളല്ല. എൽ ഡി എഫ് യോഗത്തിൽ വന്ന് അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ കഴിയുകയില്ല. ഇല്ല, പക്ഷേ നിങ്ങളുടെ ആളാണ്, നിങ്ങൾ പദവിയിൽ കൊടുത്തിട്ടുള്ള പാർട്ടിയാണ്. അങ്ങനെയുള്ള ആളുകൾ ചില സ്വതന്ത്ര അഭിപ്രായം പറയും, ഞങ്ങൾ ഞങ്ങളത് നിഷേധിച്ചിട്ടില്ല. ഞങ്ങളെ പാർട്ടിക്കകത്തുള്ളൊരു മെമ്പറൊന്നുമല്ല അവർ. സി പി എം മെമ്പർമാർക്ക് അടിച്ചേൽപ്പിക്കുന്ന പോലുള്ള നിബന്ധനയൊന്നും ഇങ്ങനെ പിന്താങ്ങുന്ന ആരുടെ നേരെ ഞങ്ങൾ ഏൽപ്പിക്കാറില്ല. കെ പി എസ് സി ലളിതയുടെ കാര്യത്തിലാണെങ്കിലോ? കെ പി എസ് സി ലളിത വേറൊന്നും പറഞ്ഞിട്ടില്ല. അവർ പോയി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പോയി കാണുന്നത് ഞങ്ങളാരെയും വിലക്കിയിട്ടില്ല. ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന നിഷ്പക്ഷമായിട്ടാണ്. അതിങ്ങനെ ഏതെങ്കിലും ഒരാൾ പോയിട്ട് കണ്ടതുകൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടോ ഗവൺമെൻറ്റിനെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗവൺമെൻറ് ഇരയുടെ പക്ഷത്താണ് നിന്നത്. അതാണ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ് എടുത്ത സമയം. പക്ഷേ പാർട്ടി സഹായാർത്ഥികർക്ക് ഇത് മനസ്സിലാകുന്നില്ല, അവിടെയാണ് പ്രശ്നം. അല്ല, പാർട്ടി അവർ ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണത്. പാർട്ടി നേതാക്കന്മാരൊന്നും അല്ല അവർ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചില വ്യക്തിബന്ധത്തിൽ പോയി കണ്ടെന്ന് വരും. ഞാൻ ഒന്നര കൊല്ലം ജയിലിൽ കിടന്നിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത്. അന്നായിരിക്കും അത് കാണാൻ പോലും പറ്റൂലായിരുന്നു. അന്ന് ഒരു കത്ത് കിട്ടിയാൽ തന്നെ വലിയ കാര്യമായിരുന്നു. പ്രതിപക്ഷത്തിരിക്കുന്ന ആളുടെ കൂട്ടത്തിൽ എനിക്ക് ചില കത്ത് വന്നപ്പോൾ ഞാനത് വലിയ കാര്യമായിട്ടാണ് കണ്ടത്. ടി എം ജേക്കബ് അന്ന് എനിക്കൊരു കത്ത് അയച്ചു ജയിലിൽ കിടന്നപ്പോൾ. ഞാനത് എപ്പോഴും സൂക്ഷിക്കുന്നൊരു കാര്യമാണ്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നാൽ കേരളത്തിൽ കോൺഗ്രസിനെ എതിർക്കാം, അതോടൊപ്പം ബി ജെ പി എതിർക്കാം. അത് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊരു വലിയ പ്രശ്നമല്ല. പശ്ചിമബംഗാൾ പക്ഷേ കോൺഗ്രസുമായി ചേരാതെ ഒരു യുദ്ധം തൽക്കാലം സാധ്യമല്ലെന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ. സി പി എം ഈ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. കോൺഗ്രസിനെ ഒപ്പം കൂട്ടാതെ ബി ജെ പിക്കെതിരെ ദേശീയ തലത്തിൽ യുദ്ധം ചെയ്യാം എന്ന് സി പി എം വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ബി ജെ പി 31% വോട്ട് കിട്ടിയൊരു കക്ഷി, കേവല ഭൂരിപക്ഷം നേടി കേന്ദ്രം ഭരിക്കുകയാണ്. അവർ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സ്വാധീന വലയം വർദ്ധിപ്പിക്കാനും ഭരണകൂടത്തിൻ്റെ എല്ലാ മേഖലയിലും ആർ എസ് എസ് വൽക്കരണത്തിനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നേരിടാൻ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ഒരു സഖ്യമുണ്ടാക്കിയാൽ എങ്ങനെ സാധിക്കും? ഇന്നത്തെ നിലയിൽ എവിടെയാണ് കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കാനുള്ളതായിട്ടുള്ളത്? പശ്ചിമബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും ചേർന്ന് പശ്ചിമബംഗാളിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ധാരണ ഉണ്ടാക്കിയിട്ട് അത് വിജയിച്ചില്ലല്ലോ. അപ്പോൾ ജനങ്ങൾ ആ കൂട്ടുകെട്ടിനെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത്തരം ധാരണ ഇഷ്ടപ്പെടുന്നില്ല. ബീഹാറിൽ ഇപ്പോൾ മഹാസഖ്യം ഉണ്ടാക്കി ബി ജെ പിയെ തറവറ്റിക്കാൻ നോക്കി നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് വന്നു. ആ നിതീഷ് കുമാർ തന്നെ ഇപ്പോൾ ബി ജെ പിൻ്റെ കൂടെ കൂടി. 2004 ഞങ്ങൾ ഇതേ നിലപാട് സ്വീകരിച്ചു. വാജ്പേയി ഗവൺമെൻറ്റെ താഴെത്തിറക്കാൻ യു പി എക്ക് സ്വന്തമായി സാധിക്കാതെ വന്നു. ഞങ്ങൾ പിന്തുണ കൊടുത്തു. കോൺഗ്രസ് എന്ത് ചെയ്തു? ഉദാരവൽക്കരണമായി തന്നെ സ്വീകരിച്ചു. അത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കർഷക ആത്മഹത്യയും അഴിമതിയും പെരിയ നാടായിട്ട് മാറി. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ബി ജെ പി ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാകുമ്പോൾ നയപരമായി യോജിപ്പുള്ള കക്ഷികൾ ചേർന്നുകൊണ്ടായിരിക്കണം രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കേണ്ടത്. വളരെ നന്ദി, കോടിയേരി ബാലകൃഷ്ണൻ. ഓക്കെ, പോയിന്റ് ബ്ലാങ്കിൽ പങ്കെടുക്കാം. താങ്ക് യു.